ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആഷിസി കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി സൈഡ് ഡിഷായ എഗ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇനി ഞാനിവിടെ മൂന്ന് കളറ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പം ഗ്രീൻ മാത്രം ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ മൂന്ന് കളർ ഉള്ളത് കൊണ്ട് എടുത്തതേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അതിന് ഞാൻ ഇവിടെ ചോപ്പറിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് കൈകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി, കനം കുറഞ്ഞ് പൊടിയായിട്ട് കിട്ടണമെന്നേ ഉള്ളൂ. ഇനി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ക്യാപ്സിക്കം നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൂന്ന് കളറും അതേപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവോളയും കൂടെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മൂന്ന് കളർ ക്യാപ്സിക്കവും ഒരു സവോളയും പൊടിയെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം. അടുത്ത ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു നാല് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു കൊറിയൻ ഡിഷാണ്. നമുക്ക് വേണം ഇതിൽ ക്യാരറ്റും പൊടിയെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടില്ല. മുട്ട ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഒന്ന് ചുറ്റിച്ചെടുക്കണം. എല്ലാ സൈഡിലും ഒരേപോലെ ആവുന്ന രീതിയിൽ കനം കുറച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കണം. പിന്നെ ഫ്ലെയിം എപ്പോഴും സിമ്മിലിടണം. അങ്ങനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഫ്ലെയിം കുറച്ച് വേണം ഇടാനായിട്ട്, എങ്കിലേ ഉള്ളത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. മുട്ടയുടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് കുറച്ച് ഓയിൽ തടവി കൊടുത്ത് നേരത്തെ പോലെ തന്നെ മുട്ട ഒരു സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്ത് എല്ലാ സൈഡിലും ഒരുപോലെ വരുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുക്കണം. മുകളുവശം ഇതുപോലെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റോളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓരോ സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ എഗ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത എഗ് റോള് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കാണാൻ ഭയങ്കര ഭംഗിയായതുകൊണ്ട് കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ ഇങ്ങനൊന്ന് എഗ് വീട്ടിലുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. കാരണം ഒരു വെറൈറ്റി ഡിഷാണിത്, സൈഡ് ഡിഷാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. വളരെയധികം ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.